ത്രിയേക തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് ഫ്രം 15-27. കുറിവാക്യമായിട്ട് 27 വാക്യം വായിക്കുന്നു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും ലോകാവസാനത്തിനും വിശ്വസനീയമായ അടയാളങ്ങൾ ശിഷ്യന്മാർ അന്വേഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സംശയ നിവാരണത്തിനായി ഒലിവ് മലയിൽ വച്ച് നിർവഹിക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെട്ടതാണ് ഇന്നത്തെ വേദഭാഗം. പ്രധാനമായി രണ്ട് ലക്ഷണങ്ങളാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കഷ്ടങ്ങളുടെ പരമ്പര. രണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. എന്താണ് കഷ്ടങ്ങളുടെ പരമ്പര എന്ന് ഉദ്ദേശിക്കുന്നത്? അതികഠിനമായ കഷ്ടതകൾ അന്ത്യകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി യേശു പറയുകയാണ്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്തതും മനുഷ്യവർഗം നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു വിധത്തിലാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെ അതിജീവിക്കാനുള്ള മാർഗം ആർക്കും നിർദ്ദേശിക്കാനാവില്ല. ഇങ്ങനെ തുടർന്നു പോയാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വാക്യം 21 പറയുന്നു. എന്നാൽ ഏക ആശ്വാസം വൃതന്മാരുടെ സാന്നിധ്യമാണ്. അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു. അവരാണ് വൃതന്മാർ. എല്ലാ ജഡവും നശിക്കാതിരിക്കണമെങ്കിൽ നാളുകൾ ചുരുങ്ങിയേ മതിയാവും. കാരണം തൻ്റെ വൃതന്മാർ ദുരന്തങ്ങളുടെ നദി നീന്തിക്കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് കഷ്ടങ്ങളുടെ പരമ്പര ദൈവജനം അതിജീവിക്കണമെന്ന് അർത്ഥം. ഈ ചിന്ത നമ്മെ രണ്ട് തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അറിയിച്ചു തരുന്നു. അത്, ന്യായവിധി മുഖ്യമായി മാനദണ്ഡമാക്കുന്നത് മനുഷ്യരുടെ അനുസരണവും ദൈവാശ്രയവുമാണ്. ആരും ദൈവസ്നേഹത്തിന് അന്യപ്പെട്ടവരല്ലെന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. പക്ഷേ അന്ത്യന്യായവിധിയാൽ കരുണയുടെ പരിധി വൃതന്മാർക്ക് മാത്രമായി ചുരുങ്ങും. അതായത് കർത്താവിനോട് പ്രിയം വച്ച് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർക്കായി ചുരുങ്ങുമെന്ന് അർത്ഥം. തന്നെയുമല്ല, വൃതന്മാർക്ക് പോലും ന്യായവിധിയുടെ നാളുകളെ തടയാനാവുകയില്ല. എന്താണ് അതിന് കാരണം? അത് അനിവാര്യമായ ദൈവനീതി ആയതുകൊണ്ട്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. കള്ളക്രിസ്തുവും കള്ളപ്രവാചകന്മാരും. രാഷ്ട്രീയ തലത്തിലും സാമ്പത്തിക തലത്തിലും ഒക്കെ സംഭവിക്കുന്ന ഗുരുതരമായ മാറ്റങ്ങൾ ആത്മീയ മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്ന സംഭവങ്ങളും വാർത്തകളും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രിയരെ, ക്രിസ്തുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന് പകരം സ്വയം ക്രിസ്തുവായി അനേകർ എഴുന്നേൽക്കുമെന്ന് ദൈവദിനം ഓർപ്പിക്കുന്നു. ക്രിസ്തുക്കളുടെ ധാരാളിത്തം അഥവാ ദൈവങ്ങളുടെ എണ്ണപ്പെരുപ്പം, അവർക്ക് ലഭിക്കുന്ന പ്രശസ്തിയും ജനപിന്തുണയും അവസാന കാലത്തിൻ്റെ പ്രധാന ലക്ഷണമായി യേശു പറയുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് പോലും പരിചയമില്ലാത്ത പുതിയ ക്രിസ്തുവിൻ്റെ രൂപങ്ങൾ. പ്രിയമുള്ളവരെ, വൃതന്മാർ പോലും വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട്. ദൈവത്തിന് വേണ്ടി അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ പോലും വഴിതെറ്റിപ്പോകാൻ ഇടയുള്ള തരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പ്രിയമുള്ളവരെ, ഉപദേശകരുടെ പെരുപ്പവും പുതിയ പ്രവാചകന്മാരുടെ ഉദയവും ക്രിസ്തു ദീർഘദൃഷ്ടിയിൽ കണ്ടു എന്ന് വേദഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തു നൽകിയ സൂചനകൾ വളരെ ജാഗ്രതയോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഓർക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, കഷ്ടങ്ങളുടെ പരമ്പരയിൽ വൃതന്മാരായി, അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരായി, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ന്യായവിധി മാനദണ്ഡമാക്കിയിരിക്കുന്നത് നമ്മുടെ അനുസരണമാണെന്നും ദൈവാശ്രയമാണെന്നും ഓർപ്പിച്ചത് നാം ഒരിക്കലും മറന്നുപോകരുത്. അന്ത്യകാലത്തെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ കേട്ട് നാം വഴിതെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നാം വളരെ ശ്രദ്ധിക്കണമെന്നും ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഈ കോവിഡിൻ്റെ വളരെ മാരകമായ അനുഭവങ്ങളിൽ നിന്നും ദൈവാശ്രയബോധവും ദൈവത്തിലുള്ള ആശ്രയവും നമ്മെ അതിജീവിക്കാൻ പ്രാപ്തമാക്കും. കള്ളക്രിസ്തുവും കള്ളപ്രവാചകന്മാരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതയാത്ര ഫലകരമായി
നിത്യതയുടെ തുറമുഖത്തെത്തും വരെ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ലവരായി വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.